എടുക്കുന്ന ഈ ക്ലാസ്സിന്റെ ഒക്കെ നോട്ടുകൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ എന്നല്ല, നിങ്ങൾക്ക് വേണ്ട നോട്ട് അവിടെ ഉണ്ട്. നിങ്ങൾ അത് എടുത്തിട്ട് എന്ത് ചെയ്യാം, നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വീഡിയോന്റെ കൂടെ ഞങ്ങൾ ഷോർട്ട് നോട്ട് മാത്രമേ തരുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ പറയുന്നത് സമയം കൂടുതൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഈ നോട്ട് അവിടെ കാണിച്ചുകൊണ്ട് സമയം പോകുന്നുണ്ട്. നിങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് എന്ത് വരാൻ പാടില്ല, നിങ്ങൾക്ക് ലാഗ് വരാൻ പാടില്ല, നിങ്ങൾക്ക് ഒരു മടുപ്പ് വരാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ ആവശ്യം, അതാണ് നമ്മുടെ ആവശ്യം. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഒരു നിങ്ങളെ കെയർ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്, നിങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് നോട്ട് എഴുതാം. ഇവിടെ ഒരു പോയിന്റുകൾ മാത്രമേ ഉള്ളത്, ഈ ഒരു പോയിന്റുകൾ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, എക്സാമിന് പെർഫോം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, മനസ്സിലായിട്ടില്ലേ? അടുത്തൊരു ചെറിയ ടോപ്പിക്കിലേക്ക് പോവാം. ടോപ്പിക് ഇതാണ്, സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഈ ഒരു ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ, സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്താണ്ട് അതിന്റെ ഗുണം അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ് അതിന്റെ സ്കോപ്പ്, അല്ലെങ്കിൽ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഹെഡിങ്ങിൽ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ത് തന്നെയാണ്, ഒന്നെങ്കിൽ കൊമേഴ്സ്, ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ബിസിനസ്. നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കൊമേഴ്സ് ആവാം, ഇൻഡസ്ട്രി ആവാം, ബിസിനസ് ആവാം. ഓക്കെ, എന്ത് വേണം, നമ്മുടെ ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മാൻ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ എവിടെ കൊടുക്കുക, മാർക്കറ്റിലാണ് പ്രൊഡക്റ്റ് എത്തിക്കേണ്ടത്, മാർക്കറ്റിൽ നിന്നാണ് പ്രൊഡക്റ്റ് സെയിൽ ആകുന്നത്. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം, ഓരോ എന്തിനെ കുറിച്ച് പഠിക്കണം, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും വാണ്ട്സും നമ്മൾ പഠിക്കണം, കസ്റ്റമേഴ്സിനെ കുറിച്ച് പഠിക്കണം. മാത്രം പോരാ, നമ്മുടെ ഡിമാൻഡ്, സപ്ലൈ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. ഇതെല്ലാം പഠിക്കുന്നത് നമ്മൾ ഏതിലൂടെയാണ് പഠിക്കുക, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് പഠിക്കുക. ഒരു സംശയമില്ലാതെ നമുക്ക് എന്ത് പറയാം, ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്തിനെ ബേസ് ചെയ്യും, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് കണ്ടക്ട് ചെയ്യും, അതിനനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക, പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വേണ്ട ഫസ്റ്റത്തെ ആൾ ആരാണ്, നമ്മുടെ ബിസിനസ് മാൻ ആണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആണ്, അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സിലാണ്. ഓക്കെ, രണ്ടാമത് നോക്കുന്നുണ്ട് ബിസിനസ് മാനേജ്മെന്റ്. ആർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമുണ്ട്, നമ്മുടെ ബിസിനസ്സിലെ മാനേജ്മെന്റിന് ആവശ്യമുണ്ട്. മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്, ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുക. ഈ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഒരിക്കലും എന്തല്ല, വെറുതെ അങ്ങോട്ട് പോയി തീരുമാനങ്ങൾ എടുക്കുന്നതല്ല. അവർ തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് വർക്കുകൾ കണ്ടക്ട് ചെയ്യും, ഒരുപാട് സ്റ്റഡി, ഒരുപാട് പഠനങ്ങൾ നടത്തും. ഇങ്ങനെയുള്ള ഈ പഠനങ്ങളെല്ലാം ഇവർ ബേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, കൂടുതൽ പഠനങ്ങളും ഇവർ ബേസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിൽ ചെല്ലും, മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുക, നമ്മളിപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു പേന ഉത്പാദിപ്പിക്കുന്നുണ്ടെന്ന് വെക്കുക, ഈ ഒരു പേനയെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിൽ പോകും, നമ്മുടെ പേന സ്യൂട്ടബിൾ ആണോ, ആളുകൾക്ക് പറ്റുമോ പറ്റൂലോ, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മാനേജ്മെന്റ് ആണ്, നമ്മൾ അത് പഠിക്കും. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, തീരുമാനങ്ങളും. ചിലപ്പോൾ നമ്മൾ പഠിച്ച സമയത്ത് എന്ത് ചെയ്യും, ആളുകൾക്ക് അത് ഇഷ്ടമല്ല. ഓക്കെ, നമ്മൾ പേന യൂസ്ഫുൾ അല്ല, അല്ലെങ്കിൽ യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരുന്നതാണ്, കുറച്ചും കൂടി നമ്മൾക്ക് എന്ത് ചെയ്യും, ഇതിൽ എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളാണ്. ഈ മാനേജീരിയൽ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാൻ നമ്മൾ ആര് സഹായിക്കും, നമ്മുടെ മാനേജ്മെന്റിനെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻ എക്കണോമിക്സ്. ഓക്കെ, എക്കണോമിക്സിൽ ആരുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. കൂടുതൽ എക്കണോമിക്സ് എക്കണോമിക്സിന്റെ എല്ലാ വർക്കുകളും, ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും എങ്ങനെയാണ് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ടെക്നിക്കും യൂസ് ചെയ്താണ് ചെയ്യുക. ഇപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ, അവിടെ യൂസ് ചെയ്യുന്ന ഗ്രാഫുകൾ, റേഷ്യോ മെത്തേഡ്, ഇൻഡെക്സ് നമ്പർ, ടൈം അനാലിസിസ്, ടൈം സീരീസിസ്, ഇതെല്ലാം എന്ത് തന്നെയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടാണ് എക്കണോമിക്സിൽ എന്ത് ചെയ്യുക, പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. അപ്പൊ ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ രണ്ട്, ഒന്ന് നമ്മളെ ബിസിനസ് മാൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ബിസിനസ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഉള്ളത് മൂന്നാമത്തെ ആര് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്കണോമിക്സും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് പോയിന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഓർ ഗവൺമെന്റ്. ഓക്കെ, നമ്മുടെ ഗവൺമെന്റ് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ 5-year പ്ലാൻ, നമുക്ക് 5 വർഷത്തെ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിൽ കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്കാണ്, അതല്ലെങ്കിൽ നമ്മുടെ കനേഷ്മാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യ കണക്ക്, 10 വർഷം കൂടുതൽ കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ജനസംഖ്യ കണക്കെടുപ്പ് നടക്കും. ഇതെങ്ങനെയാണ്, നമ്മുടെ സർവേ മെത്തേഡാണ്. ഈ സർവേ മെത്തേഡ് നമ്മൾ ഓരോരോ വീട്ടിലും ചെല്ലും, എന്നൊരു വീട്ടിൽ ചെന്നിട്ട് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് ചെന്നിട്ട് എന്ത് ചെയ്യും, അവിടെ എത്ര ആളുകളുണ്ട്, അവരുടെ ഏജ് എന്താണ്, അവരുടെ ജോലി എന്താണ്, ഓക്കെ, അവരുടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. ഇതൊരു ഡയറക്റ്റ് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെന്നാണ്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ എയർ ഫില്ല് ചെയ്യാണ്. ഇതെല്ലാം എന്ത് തന്നെയാണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് തന്നെയാണ്. അതല്ലെങ്കിൽ ബജറ്റിംഗ്, ബജറ്റ് പ്രിപ്പയർ ചെയ്യാം. ഈ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒരു വർഷത്തേക്ക് ഇനി ആവശ്യമായ ബജറ്റ് ആര് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മുടെ ഗവൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്.
ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ആണ് റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് ഓക്കെ റിസർച്ച് വർക്കിന് എന്ത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട് കാരണം റിസർച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫീൽഡ് സ്റ്റഡീസും ഡാറ്റ കളക്ട് ചെയ്യാനും നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം ഈ ആൻസർ ചെയ്യാൻ നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുന്ന എല്ലാവരും എന്താണ് ക്വസ്റ്റ്യനെയർ ആണ് ഈ ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്കാണ് ഓക്കെ നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് പ്ലാനിംഗ് ഓക്കെ പ്ലാനിംഗിന് എന്ത് വേണം എന്താണ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിലേക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ് ആണ് പ്ലാനിംഗ് ഓക്കെ നമ്മളിങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിക്ക് അവസാനം നമ്മൾ എന്ത് ചെയ്യും ഒരു ഇന്റർപ്രിട്ടേഷൻ എത്തും നമ്മൾ ആദ്യം സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയിൽ എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യും പിന്നെ അത് എന്ത് ചെയ്യും ക്ലാസിഫൈ ചെയ്യും അതിനെ അനലൈസ് ചെയ്യും അവസാനം ഇന്റർപ്രിട്ടേഷൻ അനുമാനത്തിലെത്തും ഈ അനുമാനം നമുക്ക് എന്തിന് കാര്യമാവും നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ മുൻകൂട്ടി അല്ലെങ്കിൽ ഭാവിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം തീരുമാനിക്കാം അപ്പൊ നമ്മുടെ കമ്പനീനെ കുറിച്ച് നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി കണ്ടക്ട് ചെയ്തു അതിന്റെ റിസൾട്ട് എന്താണ് നമ്മുടെ കമ്പനി പ്രോഫിറ്റബിൾ അല്ല ഓക്കെ നമ്മൾ മുൻകൂട്ടി നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനി പ്രോഫിറ്റബിൾ അല്ല ഇനി പ്രോഫിറ്റബിൾ ആക്കാനുള്ള പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ മുൻകൂട്ടി ക്രിയേറ്റ് വെച്ചത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങും പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഓക്കെ ആരൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ബിസിനസ് മാൻ അല്ലെങ്കിൽ സെക്കൻഡ് പോയിന്റ് നമ്മുടെ മാനേജ്മെന്റ് ബിസിനസിന്റെ മാനേജ്മെന്റ് പിന്നെ നമ്മുടെ എക്കണോമിക്സിനും ധാരാളമായിട്ട് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യുന്നു പിന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് ധാരാളമായിട്ട് അല്ലെങ്കിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും ഒട്ടുമുക്ക ആവശ്യങ്ങൾക്കും സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ റിസർച്ചേഴ്സ് എന്ത് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അവർക്ക് ഡാറ്റ കളക്ട് ചെയ്യാനും ആ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യാനും അതിന് അതിന് എന്ത് ചെയ്യുന്ന ഇന്റർപ്രിട്ടേഷൻ എത്താനൊക്കെ റിസർച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഒന്നാണ് നമുക്ക് പ്ലാനിംഗ് ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാൻ പറ്റും